Hi friends, ellarku JJ Creations like swagatham. They want the biscuit okke medikkumbo namukku idhe polathe cover kittum. Agathe ingane silver coating ullathu. Adhe polathe cover namukku idhe polathe cardboard inde oru piece njan eduthittund. Oru box inde njan ingane cut cheyidirikkunnanu to. Angane oru piece eduthittund. Pinne idha idhe polathe namukku ulli okke vaangumbo kittuna idhe polathe vale eduthittund to. Ingane vale eduthittund. Idu aadhi namukku idha idu innu cut cheyidirukkam. ഇത് ഞാനിതാ ഇങ്ങനെ ഈ റൗണ്ടിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കുറച്ച് എണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് റൗണ്ട് ആദ്യം ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ റൗണ്ട് വരച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കുറച്ചധികം റൗണ്ടുകൾ നമുക്ക് വരച്ചെടുക്കാം അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഫ്ലവർ പോലെ ഒന്ന് വെട്ടിയെടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇത് ഇതേപോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതായി അറ്റം ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് നമുക്ക് ഇതേപോലെ ഫ്ലവർ ആക്കിയെടുക്കാം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കാം അല്ല സിൽവർ കളർ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഇതേപോലെ കുറച്ചധികം എണ്ണം നമുക്ക് വെട്ടിയെടുക്കാം ഇതേ ഇങ്ങനെ ഈ വല എടുത്തിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ വലയെടുത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇങ്ങനെ നാല് വശവും നമുക്ക് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം വെച്ചതിന് ശേഷം ഇതാ ഇതിങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാനിങ്ങനെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത് ഈ വലയും ഇതിൻ്റെ അകത്ത് കുട്ടി തന്നെ ഇരുന്നുള്ളൂ കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത് തന്നെ കുട്ടി തന്നെ ഇരുന്നുള്ളൂ ഇതേപോലെ നമുക്ക് ചുറ്റിനും നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെയും വെച്ച് ഇങ്ങനെ കുറുകയും നീളത്തിലും ഇതേപോലെ വല നമ്മളിതിലേക്ക് വലിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇങ്ങനെ രണ്ട് സൈഡും നമുക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ രണ്ട് സൈഡും ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ വല ഇങ്ങനെ മാറിപ്പോവാതെ വേണം കേട്ടോ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് അന്നേരം വല പിന്നെ നമുക്ക് ആദ്യം നിന്ന് പറഞ്ഞു പോകില്ല കേട്ടോ ഇച്ചിരി നേരം ഒന്ന് പിടിക്കണം ഞാൻ ഫെബി ബോണ്ട് വെച്ചാണ് ഇതിട്ട് അത് ഒട്ടിക്കുന്നത് ഇത് കാർഡ്ബോർഡ് ആണെന്നുണ്ടെങ്കിലും നമുക്കിത് ഈ വല ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ആണല്ലോ അപ്പം നമുക്കിത് ഫെബി ബോണ്ട് വെച്ച് വേണം ഇത് ഒട്ടിക്കാനായിട്ട് അതിനുശേഷം ഇതാ ഈ സൈഡും കൂടെ നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് കറക്റ്റായിട്ട് നമ്മളൊന്ന് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇരിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു മഞ്ഞ കളറിൽ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് മടക്കി ചെറുതായിട്ടൊന്ന് നമുക്കിതിങ്ങനെ കുഞ്ഞതായിട്ട് നമുക്കിതിൻ്റെ അകത്ത് പൂമ്പടി ഇടാനായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് കുനുകുനാന്ന് നമുക്കിതൊന്ന് അരിഞ്ഞു കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണം തീരെ ചെറുതായിട്ട് എന്തോരം ചെറുതാക്കി എടുക്കാവോ അത്രയും ചെറുതായിട്ട് നമുക്കിതിൻ്റെ അകമൊന്ന് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ വളരെ ചെറുതായിട്ട് വളരെ എന്തോരം ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അതുപോലെ അത്രയും ചെറുതാക്കി നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് കൊടുക്കാം ഇതേപോലെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് കൊടുക്കുക അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഓരോ പൂവിൻ്റെ അകത്തും നമുക്ക് പൂമ്പടി പോലെ ഇടാനായിട്ടാണ് ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക നമുക്കിത് ഒരു പേപ്പറിൽ നമുക്കിതേപോലെ ഒന്നൊരു കൂജ പോലെ ഒരെണ്ണം വരച്ചെടുക്കാം നമുക്കിതേപോലെ വരച്ച് വെട്ടിയെടുക്കാം ഇതെങ്ങനെ വരച്ച് നമുക്ക് വെട്ടിയെടുക്കാം ഇതേപോലെ ഒരെണ്ണം വെട്ടിയെടുക്കാം ഇതാ ഇതേപോലെ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്
Paint ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പെയിന്റ് ചെയ്തു കൊടുത്താൽ മതി ട്ടോ ഞാൻ ഇപ്പോ ഇതിലേക്ക് ഗ്രീൻ കളറിലെ പേപ്പർ ഇങ്ങനെ ചുരുട്ടി അത് ഇങ്ങനെ ഒന്ന് എടുക്കാം ട്ടോ ഇതേപോലെ ചുരുട്ടി നമുക്ക് ട്യൂബ് പോലെ ആക്കി എടുക്കാം ഇതേ ഇതേപോലെ അലുമിനിയത്തിന്റെ അലുമിനിയം ഫോയിൽ പോലത്തെ നമുക്ക് മിഠായി പൊതിഞ്ഞു വരുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇതും കൂടെ ഞാൻ വെട്ടി എടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഫ്ലവർ വെട്ടി എടുക്കാനായിട്ട് ഇത് ഈ ബിസ്ക്കറ്റിന്റെ ഈ കവർ കൂടാതെ തന്നെ ഇതേപോലത്തെ ഒരെണ്ണം കൂടെ ഞാൻ വെട്ടി എടുക്കുന്നുണ്ട് അത് നമുക്കൊരു മൂന്ന് നാലഞ്ച് പൂ ഇതുപോലത്തെ ഇതും കൊണ്ട് നമുക്ക് വെട്ടി എടുക്കാം ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആ പൂവിന്റെ വലിപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടി എടുക്കണം ഇങ്ങനെ തന്നെ ഒന്ന് വെട്ടിയെടുക്കുക അങ്ങനെ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഈ ഷേപ്പിൽ ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ ഈ ഇത് ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഇത് മിഠായി കൊണ്ടിരുന്ന അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞിരിക്കുന്ന അതങ്ങനത്തെ ഇതും കൊണ്ട് നമുക്ക് ഇത് വെട്ടിയെടുക്കാം ഇതാ ഇതിങ്ങനെ ചുരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ ട്യൂബ് പോലെ ഇങ്ങനെ ചുരുട്ടി എടുത്തല്ലോ അത് നമ്മളിങ്ങനെ നിവർത്തി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഓരോന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പൂക്കളെല്ലാം ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം കൂടെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഈ പാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല ഗ്ലാസ് പോലെ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം ഇതിപ്പോൾ കൂജ പോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെ ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എല്ലാത്തിനും നമ്മൾ ഒട്ടിക്കുമ്പോൾ ഫെവി ബോണ്ട് വെച്ച് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ പുറത്ത് നമ്മളൊരു വല പോലത്തെ സാധനം വെച്ചിട്ടുണ്ടല്ലോ അതിന് ശേഷം നമുക്കിതിങ്ങനെ പൂക്കൾ ഓരോന്നും നമുക്ക് ഇങ്ങനെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ അലുമിനിയം ഫോയിലിൻ്റെ എടുത്തിട്ടുണ്ട് അല്ലാതെ ബിസ്ക്കറ്റിൻ്റെ ഇതും കൊണ്ടും നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഓരോന്നും നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിത് ഇത് വെച്ച് നമുക്കൊന്ന് ഇന്ന് കൈവെള്ളയിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ആക്കി ഒത്തിരി അങ്ങനെ ആക്കരുത് കേട്ടോ ഇങ്ങനെ ഒന്ന് അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയോടുകൂടി ഇങ്ങനെ നിൽക്കും അത് ഓരോന്നും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഓരോന്നും നമുക്കിതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഇങ്ങനത്തെ ഈ ഇതും നമുക്കിതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ലീഫുകളെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ബിസ്ക്കറ്റിൻ്റെ ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈ ഇത് ഈ ഫ്ലവർ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ നമുക്ക് കിട്ടും ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇത് ഇത്രയൊന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമുക്കിത് ഓരോ പൂക്കളും ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക ഇത് പൂക്കൾ ഒട്ടിച്ചതിന് ശേഷം ഇലകളും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക
ولكن يمكنك ان تكون مثل هذا المكان الذي يمكن نحن نحن Thank you.